നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് സ്വാഗത് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഓൺലൈൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ് അല്ലെ ആ ഒരു സീരീസ് ആണ് ഓരോ ക്വസ്റ്റിൻ പേപ്പർ ഓരോ സബ്ജക്റ്റിൻ്റെ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പാറ്റേണും മാർക്സിൻ്റെ വെയിറ്റേജും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തു വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിലെ ഏകദേശം നമ്മൾ ഒരു നാല് അഞ്ചാറ് സബ്ജക്റ്റുകൾ കവർ ചെയ്തു ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ് ഇൻറ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിലെ പേപ്പർ നമ്പർ സെവൻ ഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് എന്ന് വിളിക്കുന്ന ആ ഒരു പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ മാർക്സിൻ്റെ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് ആദ്യമേ ഓ നമ്മുടെ ആ ഇൻട്രൊഡക്ഷനും അത് കഴിഞ്ഞിട്ട് സെക്ഷൻ ടെൻ ലവൻ തേർട്ടീൻ എ എന്ന് പറയുന്ന ഈ ഒരു മൂന്ന് സെക്ഷനിലും കൂടെ ഒരു ടെൻ പെർസെൻറ്റേജ് മാർക്ക് പിന്നെ നമ്മുടെ ഹെഡ്സ് ഓഫ് ഇൻകം ഇല്ലേ ആ ഹെഡ്സ് ഓഫ് ഇൻകം എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകവും ആ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കും അതിന് ശേഷമുള്ള ബാക്കിയുള്ളൊരു ട്വൻറ്റി പെർസെൻറ്റേജ് മാർക്ക് എന്താണ് നമ്മൾ ലാസ്റ്റ് കിടക്കുന്ന ടി ഡി എസ് ടി സി എസ് ഐ സി ഡി എസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കെന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു വെയിറ്റേജ് അപ്പോൾ ആ ഒരു വെയിറ്റേജ് ഓൺ ചെയ്തത് തന്നെയാണ് ഈ എക്സാമിനെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഈ എക്സാമിനെ പരിപാടി അതായത് ലാസ്റ്റ് ഡയറക്ട് എക്സാമിനെ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു അതേ പിള്ളേരെല്ലാവരും പറഞ്ഞു നല്ല ടഫായിരുന്നു പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെയാണ് ചോദ്യം ചോദിച്ചതെന്നൊക്കെ നമുക്ക് കുഴപ്പമില്ല നമുക്ക് നോക്കാം ഇവിടെ ടഫാണെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുമോ എല്ലാ എക്സാമിനും നമ്മൾ ക്യാപിറ്റൽ ഗെയിനിന്നും പി ജി ബി പിന്നും നല്ല ലെവൽ ഒരു 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 കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റൻ എങ്കിലും നമ്മളതി ആ ഒരു ഒരു ടോപ്പിക്കുന്ന പ്രതീക്ഷിക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും അതിൽ നിന്ന് റിലവൻ്റ് ആയിട്ട് പതിനഞ്ച് പതിനെട്ട് എട്ട് പതിനാറ് വെച്ചിട്ട് പല നല്ലൊരു വെയിറ്റേജിനും നമുക്ക് അതിൽ നിന്ന് ചോദിക്കാറുള്ളതാണ് പക്ഷേ ഈ ഒരു നമ്മൾ നടന്ന എക്സാമിന് അതിന് ചോദിച്ചതേ ഇല്ല ചോദിച്ചത് തന്നെ മൈനൂട്ടായിട്ടുള്ള കുറേ ഒന്ന് നമ്മുടെ എന്താണ് ക്യാപിറ്റൽ ഗെയിനിൽ ഇൻഡെക്സേഷൻ്റെ ഒരു കൊസ്റ്റൻ ഒക്കെ ഇല്ല ഇൻഡെക്സേഷൻ്റെ ആ ഒരു ഇൻഡെക്സ് ഒക്കെ തന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റൻസ് എം സി ക്യൂൽ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടോപ്പിക്ക് ചോദിച്ചതുമില്ല വെളിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ടോപ്പിക്കുകൾ ചോദിക്കുകയും ചെയ്തു അങ്ങനെ ആയപ്പോൾ എക്സാം കുറച്ച് ടഫ് ആണെന്ന് എല്ലാവരും പറഞ്ഞു പ്രശ്നമൊന്നുമില്ല നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യമേ ഇരുപത്തഞ്ച് മാർക്കുണ്ട് എം സി ക്യൂ അതിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാൻ പറയേണ്ടല്ലോ നമ്മുടെ ആ ബിഡ് ക്വസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്ത ആ ഒരു ബിറ്റ് ക്വസ്റ്റൻ അത് ഇന്ന് കുറച്ച് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്ന് ഏകദേശം ആ മോഡൽ അതിൽ നിന്ന് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക്ഔട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആർ ടി പി എം ടി പി പ്രീവിയസ് റിയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞ ബിറ്റ് ക്വസ്റ്റ്യൻ പിന്നെ ടെക്റ്റിൻ്റെ ബാക്കിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതായത് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ടെക്സ്റ്റിൻ്റെ ബാക്കിൽ എന്ത് കാണും ക്വസ്റ്റൻസ് കാണും അത് നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് എല്ലാ എക്സാമിനെയും പോലെ ഇവിടെയും പതിനഞ്ച് മാർക്കിന് ഒരു സെക്ഷൻ സെക്ഷനിലെ രണ്ട് പ്രോബ്ലംസ് അതിനുശേഷം ആ പതിനഞ്ച് മാർക്കിന് ഒരു തിയറി അല്ലെങ്കിൽ രണ്ട് തിയറി അല്ലെങ്കിൽ മൂന്ന് തിയറി അതിനുശേഷം പതിനഞ്ച് മാർക്കിന് വീണ്ടും കുറച്ച് പ്രോബ്ലംസ് ഓർ തിയറി അങ്ങനെയാണ് ചോദിച്ചത് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്തു നാല് ഓപ്ഷൻസ് തരും നാല് ഓപ്ഷൻസിൽ നിന്ന് മൂന്ന് തിയറി ക്വസ്റ്റൻസ് നമ്മൾ എഴുതണം അതായത് അഞ്ച് മാർക്കിൻ്റെ നാല് മൊത്തം നാല് ഓപ്ഷൻസ് തരും അതിന് മൂന്ന് ഓപ്ഷൻസ് വരുന്നതാ അങ്ങനെ മൊത്തം പതിനഞ്ച് മാർക്ക് ഇതാണ് സ്ട്രക്ചർ സെയിം അതുപോലെ തന്നെ ആദ്യം എം സിക്കും അതിനുശേഷം സെക്ഷൻ ടൂലും ത്രീയിലും ഫോറിലും ഒക്കെ നമ്മൾ ഈ പറഞ്ഞാണെങ്കിൽ പതിനഞ്ച് മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റൻസ് ആയിരിക്കും അത് ഇന്ന് എന്ത് ചെയ്യാ തീയറി പ്രാക്ടിക്കൽ തിയറി പ്രാക്ടിക്കൽ ആ ഒരു രീതിയിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ പതിനഞ്ച് മാർക്കിന് രണ്ട് ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും മിക്കപ്പോഴും ഇപ്പോഴും ചോദിക്കുന്നത് അതിനുശേഷം തീരി തീരി ചിലപ്പോൾ അഞ്ച് മാർക്ക് അഞ്ച് മാർക്കിനുള്ള മൂന്നെണ്ണം ആയിരിക്കും ചിലപ്പോൾ രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് വെച്ചിട്ട് സബ് ഡിവിഡ് ഒക്കെ ചെയ്തിട്ട് തീരി അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് പിന്നെ പിന്നീട് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മാർക്കിന് ഒരു സെക്ഷൻ അനു എന്താ ചോദിക്കുന്നത് നാല് ഓപ്ഷൻസ് വരും നാല് ഓപ്ഷൻസ് ഇന്ന് മൂന്ന് ഓപ്ഷൻ മൂന്ന് തീയതി നമ്മൾ എഴുതണം അതിനകത്ത് ചോദിച്ചത് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന തിയറി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ റിവൈസ് റിട്ടേൺ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐ സി ഡി എസിൻ്റെ പ്രോബ്ലംസ് ആ ഐ സി എസിന്റെ ക്വസ്റ്റൻ തിയറി ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇനി അത് കഴിഞ്ഞ് നമുക്ക് ആ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം കൂടെ ഒരു ഓവറോൾ പറയാം കാരണം നമ്മൾ ഇത് സെക്ഷനിൽ ഇന്ന ഇന്ന ടോപ്പിക്കുകൾ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇൻകം ടാക്സ് നമ്മുടെ ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എത്രത്തോളം ചെറിയ ഒരു പോയിന്റ് മതി ആ ടാക്സ് എന്ന് പറഞ്ഞ സബ്ജക്ടിന് നമുക്ക് ടഫ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇന്ന സാധനം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു റിലവൻസും ഇല്ല റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്ന് ഏകദേശം ഒരു ഏഴ് എട്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ അഗ്രികൾച്ചർ ഇൻകം ഏഴ് എട്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് സാലറി സാലറിയുടെ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കാറിന്റെ പെർക്യൂസിറ്റ് അതുപോലെ കുറച്ച് അലവൻസ് എച്ച് ആർ എ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മുടെ സാലറിയുടെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു എട്ടോ ഏഴ് എട്ടോ മാർക്കിന് എന്താണ് ചോദിച്ചത് അത് കഴിഞ്ഞ് ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം ചോദിച്ചു ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നാല് ഹൗസസിന്റെ കുറേ ഡീറ്റെയിൽസ് തന്നിട്ട് അത് വെച്ചിട്ട് ഇൻകം ഫ്രം ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിനകത്ത് വരുന്ന ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള പ്രോബ്ലം ആണ് ചോദിച്ചത് അത് വലിയ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഒന്നുമല്ല നമ്മൾ ചെയ്തിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുള്ള പോലുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ വർക്ക്ഔട്ട് ചെയ്യുന്നതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഉള്ളത് പോലുള്ള ആണ് ഹൗസ് പ്രോപ്പർട്ടി ചോദിച്ചത് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ലായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ മറ്റൊരു കൊസ്റ്റൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻകത്തിനോടൊപ്പം ആഡ് ചെയ്യുന്ന കുറെ ഇൻകം ഇല്ലേ അതിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ നല്ലൊരു ക്വസ്റ്റാണ് നമ്മുടെ ടോട്ടൽ ഇൻകത്തിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന വേറെ പല ഇൻകംസ് ഉണ്ട് അല്ലെ ഈ അഞ്ച് ഹെഡ്സ് ഓഫ് ഇൻകം അല്ലാണ്ട് വേറെ പല ഹെഡ്സ് ഓഫ് പല കാര്യങ്ങൾ അതായത് ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു ക്വസ്റ്റിനാണ് ടി ഡി എസിന്റെ ടി സി എസിന്റെ ക്വസ്റ്റൻ ഇവർ കുറെ ട്രാൻസാക്ഷൻ വരും ഇത് ടി ഡി എസ് ആണോ ടി സി എസ് ആണോ ടി ഡി എസ് ആണെങ്കിൽ എത്ര റേറ്റ് ടി സി എസ് ആണെങ്കിൽ എത്ര റേറ്റ് അതിന്റെ എമൗണ്ട് വളരെ അടിപൊളി ക്വസ്റ്റൻ അതൊന്നും നമ്മുടെ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊന്നും കണ്ടിട്ടില്ല വളരെ റേറസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ഒരു ടേംസിൽ മാത്രമേ ഈ ഒരു കൊസ്റ്റൻ ചോദിച്ചിട്ടുണ്ടല്ലോ ആ ക്വസ്റ്റൻ ചോദിച്ചു അതായത് കുറേ ട്രാൻസാക്ഷൻസ് വരും അതിൽ ഏതാണ് ടി ഡി എസ് ഏതാണ് ടി സി എസ് അതിൻ്റെ റേറ്റ് എത്രയാണ് ആപ്ലിക്കബിൾ ആണെന്നുള്ള രീതിയിൽ നമ്മൾ ടി ഡി എസും ടി സിസും കണ്ടുപിടിക്കുന്ന ഒരു കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സെറ്റ് ഓഫ് ക്യാരി ഫോർവേർഡ് അതിന്നുള്ള പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ നമുക്ക് ടഫ്നസ് തന്ന ഒരു കാര്യമാണ് ക്യാപിറ്റൽ ഗെയിനും പി ജി ബി പി നമ്മൾ എല്ലാ പ്രാവശ്യവും ഉറപ്പായിട്ട് ചോദിക്കും എല്ലാ ടേമിലും എല്ലാ സർമാർ പഠിപ്പിക്കുമ്പോഴും പറയുന്നതാണ് ഈ ക്യാപിറ്റൽ ഗെയിം പി ജി ബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് എന്തായാലും ചോദിക്കുന്നു പക്ഷെ അത് ഇന്ന് ഇത്തവണ പ്രോബ്ലം ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ഏഴ് മാർക്കിന്റെ എട്ട് ഒന്നും പ്രോബ്ലം ചോദിച്ചില്ല എം സിക്ക് ഒന്നും വൺ വേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് മാർക്ക് ഇല്ല പക്ഷെ ചോദിച്ചതാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ടി ഡി എസ് ടി സി എസ് അതുപോലെ നാല് ഹൗസ് വരുന്ന ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം പ്രോബ്ലംസ് സെറ്റ് ഓഫ് ക്യാരി ഫോർവേർഡ് ഇതൊക്കെ ചോദിച്ചു നമുക്ക് കുറച്ച് പ്രശ്നം ആയിരുന്നു എന്ന് പറയാം പിന്നെ എന്താ പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഇത് നമ്മുടെ ഈ ഡയറക്ട് ടാക്സിൻ്റെ വീഡിയോ ഇത്ര ഓടിച്ചു വിടാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടോപ്പിക്ക് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എക്സാമിനും ചോദിച്ചു കഴിഞ്ഞുള്ള അല്ലെങ്കിൽ മാർക്കിൻ്റെ വെയിറ്റേജ് കൂടുതലുള്ള കുറച്ച് ടോപ്പിക്കുകൾ എല്ലാം ഞാൻ പറയുന്നില്ല വളരെ കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ പറയും മസ്റ്റായിട്ട് നമ്മൾ പഠിക്കേണ്ടത് അഞ്ച് ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ സാലറി നിങ്ങൾ നന്നായിട്ട് പഠിക്കും കാരണം സാലറി നമുക്ക് ലോജിക്ക് വെച്ചിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ ഒന്നുമില്ല സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടിയോ ആ ബെനിഫിറ്റ് കിട്ടിയത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളാണ് യൂസ് ചെയ്തത് ഇപ്പം കാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാർ നമ്മുടെ പേഴ്സണൽ പേർപ്പസിന് യൂസ് ചെയ്തു അങ്ങനെയൊക്കെയുള്ള കുറച്ച് ലോജിക്കുകൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അത് ടാക്സബിൾ അല്ലെങ്കിൽ എക്സെൻഡ് ആ ഒരു രീതിയിൽ സാലറി നിങ്ങൾ നന്നായിട്ട് പഠിക്കാം ഹൗസ് പ്രോപ്പർട്ടിയും നന്നായിട്ട് പഠിക്കണം ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലംസ് അങ്ങനെ ഒരുപാടൊന്നും ഇല്ലല്ലോ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ വരയ്ക്കാൻ വരുന്ന ഐറ്റംസ് ഒന്നുമില്ല ഉള്ളൂ ഹൗസ് പ്രോപ്പർട്ടി അതുപോലെ നമ്മുടെ കൺസ്ട്രക്ഷന് മുമ്പ് ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഒരു നാല് ഇൻസ്റ്റാൾമെന്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഹൗസ് പ്രോപ്പർട്ടി അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം ക്യാപിറ്റൽ ഗെയിൻ ഇൻഡക്സേഷൻ്റെ പ്രോബ്ലം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ ഇൻകങ്ങൾ കൂടെ കൂട്ടിയിട്ട് ലാസ്റ്റ് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് ടഫ് ആക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം ഇട്ടിട്ട് ഏതെങ്കിലും ഒറ്റ പോയിന്റ് മാത്രം ടഫ് ആക്കിയാൽ മതി പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിനകത്ത് നൺ ഓഫ് ദ എബോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നൺ ഓഫ് ദ ബോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞതാണ് നൺ ഓഫ് ദി ബോ കണ്ടു കഴിഞ്ഞാൽ നൺ ഓഫ് ദി ബോ ആയിരിക്കും മാറ്റമൊന്നും വരില്ല നൺ ഓഫ് ദ ബോ ആയിരിക്കും മിക്ക പേഴ്സൻ മിക്ക കേസിലൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അത് ടിക്ട്ത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നൺ ഓഫ് ദ മെൻഷൻ ഡെബോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം മിക്കപ്പോഴും ആൻസർ കാണും നമ്മളെ വലയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നൺ ഓഫ് ദ ബോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്യാവൂ പിന്നെന്താണ് തീയതിയും അതുപോലെ നമ്മുടെ പ്രോബ്ലംസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പതിനഞ്ച് മാർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പതിനഞ്ച് മാർക്കിൻ്റെ തീയതി ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റൻ ചോദിച്ചിരുന്നത് പിന്നെ ലാസ്റ്റ് നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള എക്സൈസ് പതിനഞ്ച് മാർക്കിന് മൂന്ന് എസ്സൈ എഴുതാനുള്ള പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക തിയറി പഠിച്ചാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം നമ്മുടെ ഈ ടാക്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തേക്കാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു ഇവിടെ സ്റ്റെപ്പ് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഇല്ല എന്ന് ചോദിച്ചാലില്ല അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഒരു പതിനഞ്ച് മാർക്കിന്റെ രണ്ട് ആണ് ക്വശനാണ് രണ്ടും ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തിയറി അറ്റൻഡ് ചെയ്യുക തീയതി എന്തെങ്കിലും ഒക്കെ പോയിന്റുകൾ അറിയാമെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെ എഴുതാൻ അല്ല ചുമ്മാ നമ്മൾ ഗ്യാസ് അല്ലെങ്കിൽ ഇല്ലാത്ത ജനറൽ പോയിന്റൊന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ല റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കുറച്ചെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ മാക്സിമം തിയറി കൂടി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ ആ പ്രോബ്ലം ഒത്തിരി ടഫായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തിയറി അറ്റൻഡ് ചെയ്യാം നമുക്ക് ജയിക്കണം ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലാ ടാക്സ് നമുക്ക് എത്ര വേണമെങ്കിലും ടഫ് ആക്കാം എത്ര വേണമെങ്കിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉചാച്ചാലും ടഫാക്കാം പക്ഷേ നമ്മൾ തോറ്റു കൊടുക്കരുത് നമ്മുടെ ടാർഗറ്റ് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അമ്പത് മാർക്ക് നമുക്ക് മിനിമം വേണം കാരണം അഗ്രഗേറ്റിന് എല്ലാത്തിനും മിനിമം ഒരു അമ്പത് വെച്ചുണ്ടെങ്കിൽ നമുക്ക് ഇരുനൂറ് മാർക്ക് അഗ്രിഗേറ്റ് കിട്ടും നമുക്ക് ജെ വേണം ഒരു പത്ത് മാർക്ക് കൂടെ അഡീഷണൽ വേണം നിങ്ങൾ ആദ്യം എം സിക്ക് നന്നായിട്ട് കോൺസൺട്രേറ്റ് ചെയ്യുക അത് ഒരു ഇരുപത്തഞ്ച് മാർക്ക് ഉറപ്പ് വരുത്തിയ രീതിയിൽ നമ്മൾ ആൻസർ പക്കയായിട്ട് ചെയ്യുക അത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അതായത് ഒരു നമുക്ക് തോന്നുമല്ലോ ഇതായിരിക്കും ശരി എന്നുള്ള പ്രോബിലിറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അടുത്തൊക്കെ കിട്ടുന്ന ഉത്തരം വെച്ചിട്ടൊക്കെ നിങ്ങൾ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം കോൺഫിന്റ് ആയിട്ട് പോയിരുന്ന എക്സാം എഴുതാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ ഇനി എന്താ പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ കൂടുതൽ പറഞ്ഞ് കോംപ്ലക്സ് ആക്കുന്നൊന്നുമില്ല നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പോയിരുന്ന എക്സാം എഴുതാം ഇത് കഴിയട്ടെ ഇനി നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിന് ഇനി ഡിറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഒരേ സബ്ജക്ട് കൂടെ ഉള്ളൂ സെക്കൻഡ് ഗ്രൂപ്പിൽ രണ്ട് സബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ എന്താണ് ജി എസ് ടി ഉണ്ട് അതുപോലെ തന്നെ കമ്പനി അക്കൗണ്ട്സും ഓഡിറ്റും ഉണ്ട് അതിന് വീഡിയോ നമുക്ക് ചെയ്യാം ഇനി മൂന്ന് വീഡിയോസും കൂടെ ഉള്ള ഈ സീരീസിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യണം ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേൺഷിപ്പിന് അതായത് നമ്മുടെ ആർട്ടിക്കൽഷിപ്പിനെ പറ്റിയിട്ട് ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പുതിയൊരു ട്രെയിനിങ്ങിനെ ഐറ്റംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യണം ഇത് നമ്മുടെ രജിസ്ട്രേഷനെ പറ്റിയിട്ടൊക്കെയുള്ള വീഡിയോസ് നമുക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് നമ്മുടെ കോഴ്സ് റിലേറ്റ് ചെയ്യുന്ന എന്ത് ഡൗട്ടായാലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്താണ് നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്പുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്യുക ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് ആണ് ഇത് വളർത്താന്നുള്ള നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാം പിന്നെ അതേപോലെ ഉള്ള ഇത്രയൊക്കെയുള്ളൂ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം